ഏവർക്കും എം ജി ലോകിലേക്ക് സ്വാഗതം. എസ് ആർ എച്ച് ഒരു റൺസിനാണ് ആറാമത് കഴിഞ്ഞ് വിജയം നേടിയെടുക്കുന്നത്. അവസാന 200 റൺസോളം എടുത്ത് അവർ ഒരു റൺസിന് പരാജയപ്പെട്ട് ആറാറ് പുറത്തേക്ക് പോകേണ്ട വന്നു. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് നല്ലൊരു മാച്ച് തന്നെയാണ് അവർക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. എന്നാൽ ബോളിംഗ് നിര ഭയങ്കര മോശമായിരുന്നു. വെറും 3 വിക്കറ്റ് മാത്രമാണ് അവർക്ക് എടുത്തത്. എന്നാൽ അപ്പുറത്ത് നിന്ന് രാജസ്ഥാൻ റോയൽസിന്റെ 7 വിക്കറ്റോളം നഷ്ടത്തിലായി. എന്നാൽ ഭുവനേശ്വർ കുമാർ എന്ന് പറയുന്ന പ്ലെയറിനെയാണ് ഞാൻ എല്ലാം സമ്മതിക്കേണ്ടത്. സഞ്ജു എന്നുള്ള പ്ലെയർ സഞ്ജുവിനെ വരെ ഔട്ടാക്കിയിട്ട് ഭുവനേശ്വർ കുമാറാണ്. എന്തായാലും നമുക്ക് നോക്കാം ബാറ്റിംഗ് നേരെ ആരൊക്കെയാണ് പെർഫോം ചെയ്തത്. 201 റൺസോളം എടുത്തു എസ് ആർ എച്ചിനെ സംബന്ധിച്ച് 3 വിക്കറ്റ് മാത്രമാണ് പോയത്. ട്രാവിസ് ഹെഡ് 58 റൺസും 44 പന്തിൽ നിന്ന് അദ്ദേഹമാണ് എന്തായാലും അവിടെ നിന്ന് കളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ശർമ്മ 12 റൺസും സിംഗ് 5 റൺസും റെഡി എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹം എന്തായാലും നല്ല രീതിയിൽ കളിച്ചു. റെഡി എന്ന് പറയുന്ന പ്ലെയർ 76 റൺസോളം കാഴ്ചവെച്ചു. ക്ലാസനും ഒട്ടും പിറകിലല്ല. ക്ലാസൻ 42 റൺസോളം എടുത്തു ടീമിന് വേണ്ടി. ട്രാവിസ് ഹെഡും ക്ലാസനും ഒക്കെയാണ് ഇന്നലെ നല്ല രീതിയിൽ കളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. റെഡി ആയാലും 76 റൺസോളം എടുത്തു. അദ്ദേഹത്തിന് നല്ലൊരു ബാറ്റിംഗ് നിലയാണ് കാഴ്ച വെക്കാൻ കഴിയുന്നത്. 42 പന്തിൽ നിന്ന് അദ്ദേഹം 76 റൺസും 4 ആണെങ്കിൽ 3 4 ഓളം അടിച്ചു. 8 6 ആണ് അദ്ദേഹം ഇന്നലെ ടീമിന് വേണ്ടി കാഴ്ചവെച്ചത്. 201 റൺസും 3 വിക്കറ്റ് അങ്ങനെ 220 ഓവറിൽ നിന്ന്. എന്നാൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പോയെങ്കിൽ പോലും രാജസ്ഥാൻ റോയൽസിന്റെ ആണെങ്കിൽ ജയ്സ്വാൾ 67 റൺസിന് മടങ്ങിപ്പോയി 40 ബോളിൽ നിന്ന്. അതിനുശേഷം 67 റൺസോളം അദ്ദേഹം നല്ലൊരു ബാറ്റിംഗ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. വന്ന മത്സരങ്ങളിൽ വെച്ച് നല്ല മത്സരമാണ് കാഴ്ച. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗിൽ അന്ന് ഒരു 50 എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഒരു 50 നല്ല രീതിയിൽ കരസ്ഥമാക്കുന്നത്. 50 കഴിഞ്ഞു. എന്നാൽ ബട്ട്ലർ 0 റൺസിന് മടങ്ങി. സഞ്ജുവിനെയും ബട്ട്ലറിനെ എന്തായാലും അടുപ്പിച്ച് ഔട്ടാക്കി വിട്ടത് വേറെ ആരുമല്ല ഭുവനേശ്വർ കുമാർ തന്നെയാണ്. പരാഗ് എന്ന് പറയുന്ന പ്ലെയർ 77 റൺസോളം നിന്ന് കളിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഔട്ടായി പോകുന്നു. എന്നാൽ ഹെറ്റ്മെയർ വന്ന് 13 റൺസോളം എടുത്തു കളി ജയിപ്പിക്കുന്നു പ്രതീക്ഷിച്ചു. പോവൽ എന്ന് പറഞ്ഞ പ്ലെയർ 27 റൺസും ജുറൽ 1 റൺസും പിന്നെ അശ്വിൻ 2 റൺസും ഇങ്ങനെയായിരുന്നു നിന്നത്. അശ്വിൻ നിന്നായിരുന്നെങ്കിൽ ഒരു നല്ല ബാറ്റിംഗിൽ അദ്ദേഹം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അവസാനത്തെ ആ വിക്കറ്റ് തന്നെയായിരുന്നു അപ്രതീക്ഷമായി പോയത്. കാലയിൽ എറിഞ്ഞിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ മലിംഗയുടെ ബോളിംഗ് ഒക്കെ മുംബൈ ഇന്ത്യൻസും ചെന്നൈ തമ്മിലുള്ള മത്സരത്തിൽ ഫൈനലിൽ ഇതേപോലെ മലിംഗ കാലിൽ എറിഞ്ഞിട്ട് ഓർമ്മ വരികയാണ്. അപ്പോൾ കാലിൽ തന്നെ എറിഞ്ഞിട്ട് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കുകയും ചെയ്തു. ആ സന്തോഷം വേറെ ഒന്ന് തന്നെയാണ്. 1 റൺസിലാണ് എന്തായാലും അന്നും വിജയിച്ചത് മുംബൈ. അതേപോലെ തന്നെ ഇപ്പോൾ എന്തുവാ എസ് ആർ എച്ചും വിജയിച്ചത് എന്തായാലും 1 റൺസിലാണ്. 1 റൺസിന് വിജയം എന്തായാലും വിജയം തന്നെയാണ്. അത് എന്തായാലും എടുത്തു പറയണം. രാജസ്ഥാൻ റോയൽസിന് തോൽവികളേറ്റാനും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ 1-ാം സ്ഥാനത്ത് കിടക്കുന്നവരാണ്. ഇടയ്ക്ക് 2 മാച്ച് തോറ്റെന്ന് പറഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫ്സ് അത് ഒട്ടും കുറയില്ല എന്ന് ഞാൻ പറയുന്നു. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സ് അറിയിക്കുക. ഈ വീഡിയോ കൊണ്ടുവരുന്നു. ഓക്കെ ബൈ.